വിളക്കണഞ്ഞ് ഇരുട്ട് വന്നപ്പോൾ വലതുകൈയെ കൊണ്ടാണ് പുസ്തകം എഴുതുന്നത്, ഗ്രന്ഥരചന നടത്തുന്നത്. ഇടതുകൈയിന്റെ വരൽ പ്രകാശിച്ചു, വെളിച്ചത്തിൽ പൂർത്തിയാണ്. മറ്റൊന്ന് മരത്തിന്റെ ഭാഗം പ്രകാശിക്കുന്നതാണ്. എപ്പോഴും ശരീരത്തിന്റെ ഭാഗം പ്രകാശിക്കുന്നതിനും ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നതിനുമാണ് മഹത്വമുള്ളത്. അതുകൊണ്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാം പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ അജബ് നിറഞ്ഞ മുജിസത്താണ് റസൂലുള്ളാ നബി മുജിസത്തെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു. നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ബഹുമതിയുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുർദ ചൊല്ലാൻ പോവുകയാണ്. തങ്ങളുടെ ഗുണഗണങ്ങളാണ് പറയുന്നത്. وأزكى تحيتي على المصطفى المختار خير البرية അള്ളാഹുവിന്റെ തിരുദൂതൻ സ്വഹാബത്തിന് അവിടുത്തെ മുഖം കണ്ട് പൂജ തീർന്ന ദിവസങ്ങളില്ല. രാവിലെ ഇരുന്നതാണ് തിരുദൂതരുടെ മുമ്പിൽ മുഖം നോക്കിയിട്ട്, വൈകുന്നേരം വരെ മുത്തുനബിയുടെ മുഖത്ത് നോക്കിയാലും രാത്രി ഉറക്കം നഷ്ടപ്പെട്ടാലും തിരുദൂതരുടെ മുഖം കണ്ട് പൂജ തീർന്നവരല്ല സ്വഹാബത്ത്. സൂര്യൻ അവിടുത്തെ മുഖത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് തോന്നുമാർ പ്രകാശം പരത്തുന്ന മുഖമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് വല്ല സമയത്തും ചിരിച്ചാലോ പൗർണമി പോലെ പ്രകാശമാണ് ചിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിനുള്ളതെന്ന് ഇമാമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രശോഭയോടെ ചിരി തരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, സുഗന്ധം പുരട്ടാതെ സുഗന്ധം പരത്തുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ഈ നല്ല സദസ്സിലേക്ക് വന്നപ്പോൾ കുപ്പായത്തിന് സുഗന്ധം പൂശിയിട്ട് വന്നവനാണ് ഞാൻ. പള്ളിയിലെത്തിയിട്ട് സദസ്സിലേക്ക് വരുമ്പോ വന്യരായ കാദി ഉസ്താദ് അവർകള് നല്ല സുഗന്ധമുള്ള ഊതിന്റെ അത്തറിന്റെ കയ്യിൽ പുരട്ടി തന്നു. അതേ നമ്മൾ പലപ്പോഴും ഊതും മറ്റു അത്തറുകളും സുഗന്ധങ്ങളും ഉപയോഗിക്കുന്നവരാണ്. സദസ്സിലേക്ക് പോകുമ്പോ സദസ്സിനെ ദുർഗന്ധം കൊണ്ട് അതേ നാണക്കേടുണ്ടാകരുതെന്ന നിലയ്ക്ക് വിലക്ക് വാങ്ങിയിട്ടാണ് നമ്മൾ നല്ല വാസന ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് ദുർഗന്ധമേ ഇല്ല, അവിടത്തേക്ക് സുഗന്ധത്തിന്റെ ആവശ്യമേ ഇല്ല. സുഗന്ധം പുരട്ടാതെ തന്നെ സുഗന്ധം പരത്തുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമീങ്ങൾ എഴുതി വെച്ചത് കാണാം. ഗൗരവം കുറയാത്ത കസ്തൂരിയെ പോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സഞ്ചരിച്ച ഇടവഴികളിൽ മൂന്ന് ദിവസം സുഗന്ധം നിലനിൽക്കാറുണ്ടെന്ന് ഇമാമിങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. റസൂലുള്ള ഒരു വഴിയിലൂടെ പോയാൽ, ഒരു ഇടവഴിയിലൂടെ നടന്നു പോയാൽ മൂന്ന് ദിവസം ആ സുഗന്ധം ബാക്കി നിൽക്കാം. തങ്ങളുടെ ശറഫാക്കപ്പെട്ട കയ്യൊരാൾ വന്ന് മുസാഫത്ത് ചെയ്താൽ പിന്നെ അവന്റെ കൈ മൂന്ന് ദിവസം സുഗന്ധമാണ്. മറ്റൊരാളുടെ മൂക്കത്ത് ഈ കൈ മുസാഫത്ത് ചെയ്ത കൈ വെച്ച് കൊടുത്താ പറയും, നീ മുസ്തഫ തിരുദൂതനുടെ കൈ, നീ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ടുണ്ടോ, റസൂലുള്ളാഹിന്റെ മുസാഫത്ത് ചെയ്തിട്ടുണ്ടോ, നിന്റെ കയ്യിന് മുത്തുനബിയുടെ മണം കാണുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ചിലരുടെ തലയിൽ അള്ളാഹുവിന്റെ തിരുദൂതര് കൈവച്ചാൽ
പിന്നീട് മൂന്ന് ദിവസം ഏത് കുട്ടിയുടെ തലയിലാണ് തിരുദൂതര് കൈവച്ചതെന്ന് തിരിച്ചറിയുന്ന നിലക്ക് ഈ കൈവച്ച കുട്ടിയുടെ തല മൂന്ന് ദിവസം സുഗന്ധം നിലനിൽക്കാറുണ്ട്. ഇമാമികൾ എഴുതി വെച്ചതാണ് തങ്ങൾ വിപത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്തുന്ന നേതാവാണ്. അതിന്റെ പുറമെ ആലമിലാകെ പ്രപഞ്ചത്തിലാകെ പരിലസിക്കുന്നതും പരിമളം തരുന്നതും റസൂലുള്ളാഹി തങ്ങളുടെ സുഗന്ധമാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വില കൊടുത്തു വാങ്ങി കൊണ്ടുവന്നു വെച്ചിരിക്കുന്ന പുഷ്പങ്ങളുണ്ടല്ലോ, പൂക്കൾ വിരിയുന്ന ചെടികളുണ്ടല്ലോ, ആ ചെടികൾക്ക് സുഗന്ധമുണ്ടാകാൻ കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ തിരുദൂതരുടെ പേരുകൾ ധാരാളം പറഞ്ഞ് അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിന് നീ സുഗന്ധം തരണേ. അല്ലോ മക്കിൽ നിന്ന് നല്ല ഇഷ്ടമുള്ള